നോമ്പിലെ ചിന്തതൻ നോവുകൾ, നോമ്പിലെ ചിന്തതൻ നോവുകൾ, നോമ്പിലെ നോവുകൾ ചെങ്കിൽ നെരിപ്പോടുള്ളവർ ചിന്തിക്കട്ടെ. കർത്താവിൽ നിന്നും കൃപ നേടിയിടുവാൻ എന്തു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കണം, അതെത്ര പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കണം. ഈ കൊച്ചു പാട്ടോടുകൂടിയാണ് നോമ്പിലെ നോവുകൾ ഇന്ന് ആരംഭിക്കുന്നത്. നോമ്പിലെ നോവുകൾ ചെങ്കിൽ നെരിപ്പോടുള്ളവർ ചിന്തിക്കട്ടെ. എമ്മാനുവലെ, അനേകരുടെ ഒരു ടെൻഷനാണ് ഇന്ന്. എമ്മാനുവല് വലതവണ പറഞ്ഞിട്ടുണ്ടല്ലേ, അതെ, നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് പ്രാർത്ഥനയിലൂടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. കൃഷി മെച്ചമാകാൻ ഏത് പ്രാർത്ഥന വേണം, അല്ലേ, കുഞ്ഞുങ്ങളുണ്ടാകാൻ ഏത് കൃത്യം പ്രാർത്ഥന വേണം, പ്രാർത്ഥന വേണം, വീട് വയ്ക്കുമ്പം ചെല്ലാൻ പറ്റിയ കൃത്യം ഒരു പ്രാർത്ഥന പറഞ്ഞതാ പ്രാർത്ഥന, അല്ലേ. ഇപ്പം നമ്മളൊരു യാത്രയ്ക്ക് പോകാൻ നേരത്തെ ഒരു ഒരു ലോണിന് വേണ്ടി പോവാം, അപ്പോൾ ആ ലോൺ ലോൺ കിട്ടാനുള്ള കൃത്യം പ്രാർത്ഥന പ്രാർത്ഥന അങ്ങനെ അല്ല. അതിനകത്ത് അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുള്ളത്, നമ്മളാരെയും ബ്ലെയിം ചെയ്യല്ല. കർത്താവിൽ നിന്ന് ദൂത് കിട്ടുന്നു എന്ന് പറഞ്ഞ ചില ആൾക്കാർ ഈ പ്രാർത്ഥനകളെ കൾട്ടാക്കി കർമ്മമാക്കി മാറ്റിയിട്ടുണ്ട്. ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും. ഞാനൊരു കൊച്ചു കാര്യം പറയാം. ഒരിക്കൽ എന്നോടൊന്നൊരാൾ വലിയൊരു വേദന പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കുറച്ച് നാളായിട്ട് നമുക്ക് നമ്മൾ പറഞ്ഞൊരു വചനമുണ്ടല്ലോ, ഹബക്കുക്ക് 1:5, ജനതകളിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടുകൊള്ളുവിൻ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി നിങ്ങൾ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ വചനം പറയുന്നു അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാൻ ഈ വചനം പഠിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ എന്നാ പ്രശ്നം? പക്ഷെ അത് എത്ര എത്ര തവണ കൃത്യം ചൊല്ലണം, 33 ചൊല്ലണോ? അത് ഇതൊരു വലിയൊരു ടെൻഷനാണ്. ഏത് പ്രാർത്ഥന ചൊല്ലിയാൽ ഈ കാര്യം നടക്കും, ഇതൊരു വലിയ ടെൻഷനും കൾട്ടുമായി മാറിയിരിക്കുക. ഈ മനുഷ്യൻ വചനം തന്നോട് പറയാനല്ല നോക്കുന്നത്, ഇത് എത്ര തവണ ചൊല്ലിയാൽ ദൈവം പ്രസാദിക്കും, ഇതൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ വെച്ചാൽ ഇപ്പോൾ ഒരു ജപമാല ആണെങ്കിലും ചൊല്ലുമ്പം ജപമാല മണികൾ നമ്മളിപ്പം ഇപ്പോൾ മുമ്പോട്ട് ഉരുട്ടി മുമ്പോട്ട് ഉരുട്ടുമ്പം അത് സാധാരണ നമ്മൾ പുറകോട്ടാണ് മണികൾ ഇങ്ങനെ പുറകോട്ട് എന്നറിയാൻ വേണ്ടി. അപ്പോൾ അത് ഈ പുറകോട്ട് നമ്മൾ ചൊല്ലാൻ പാടില്ല, പുറകോട്ട് ചൊല്ലാൻ പാടില്ല, കാരണം നമ്മുടെ പ്രാർത്ഥന പുറകോട്ട് പോകാണ്. ഓ, പ്രാർത്ഥന പ്രാർത്ഥനയും ജീവിതവും പുറകോട്ട് പോകും. അപ്പോൾ നമ്മൾ മണികൾ മുന്നോട്ട് തന്നെ ഉരുട്ടി അങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ. നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കുന്നതിന് ഇപ്പോൾ സ്വന്തം ജന വേറൊരാളായിട്ടല്ല, ഞങ്ങൾക്ക് കിട്ടിയ ചില വലിയ അനുഭവങ്ങളാണ് ഇത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ജപമാല നമ്മൾ ചൊല്ലുമ്പം അറിയാതെ അല്ലേ മണികൾ പുറകോട്ട് പോകും, പുറകോട്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ചൊല്ലുന്നവൻ മാത്രം അറിയാം ചൊല്ലി. അപ്പം അതിന് പകരം നമ്മൾ മുമ്പോട്ട്, അതെ, ഇല്ലെങ്കിൽ ദൈവകൃപയും ജീവിതവും പിന്നോട്ടടിക്കും അത്രേ. നോക്കിക്കേ, പ്രാർത്ഥനകൾ കൾട്ടായി കർമ്മമായി മാറുകയും നമ്മളത് അനേകർ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതെ, അതെ. അതുപോലെ വെച്ചാൽ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു മകൻ ഇറങ്ങിപ്പോയി, അപ്പോൾ എവിടെ പോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ അമ്മ ഈ മകനെ അന്വേഷിച്ചു, പരാതിയെ കൊടുത്തു, ആ പോലീസുമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ മകനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അങ്ങനെ പല പ്രാർത്ഥനക്കാരെടുത്ത് ചെന്നു. അപ്പോൾ ഓരോരുത്തർ ചെന്നപ്പോൾ ഓരോരുത്തർ പ്രാർത്ഥിച്ചിട്ട് വന്നു 33 വിശ്വാസ പ്രമാണം ചൊല്ലുക. അപ്പം അതവർ ആ മകന് വേണ്ടി 33. അപ്പോൾ അടുത്തടുത്ത് ചെന്നപ്പം സങ്കീർത്തനം ഒരു 1 മുതൽ 40 വരെ നിർത്താതെ വായിക്കുക. അപ്പം 40 സങ്കീർത്തനം ഒരു ദിവസം. അപ്പം അടുത്ത ആൾ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, അപ്പോൾ കുഞ്ഞു മകൻ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത ആൾ. അപ്പോൾ അടുത്ത ആൾ ചെന്നപ്പോൾ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് രാവിലെയും ഉച്ചയ്ക്ക് 3 മണിക്ക് 33 കർണക്കൊന്ത ചൊല്ലണം. അപ്പോൾ ഇത് ഇവർ സത്യത്തിൽ ഈ ഓരോരുത്തരും കൊടുത്ത പ്രാർത്ഥനകൾ ചൊല്ലി ഇവർക്ക് മുഴിപ്പിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം, അങ്ങനെ അല്ലേ, സമയം തികയുന്നില്ല ഇവർക്ക്. അപ്പോൾ ഇവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോയി, ഉറക്കം നഷ്ടപ്പെട്ടു. അതുപോലെ മനുഷ്യനിങ്ങനെ പ്രാർത്ഥനകൾ കൊടുത്ത് മനുഷ്യനെ ഭാരപ്പെടുത്തുകയാണ്. അപ്പോൾ അത് അത് നമ്മുടെ മനുഷ്യരും അങ്ങനെയാണ്, അവരും ആ പ്രാർത്ഥനകൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് മനസംതൃപ്തി പോലെ. ഞാൻ ഏതാണ്ട് 30 തവണ എന്താ പറയുക, സങ്കീർത്തനം 91 വായിച്ചു, അങ്ങനെ അവർക്ക് ഒരു സന്തോഷം. അതിനപ്പുറത്തേക്ക് ആ കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിലേക്ക് വരുന്നില്ല. ആ പ്രാർത്ഥന ഒരു ചടങ്ങായിട്ട് പോലെ തോന്നിപ്പോകുന്ന ഒരു അവസ്ഥകൾ. അല്ല, എമ്മാനുവൽ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എമ്മാനുവൽ തന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഒരു പാവപ്പെട്ട അമ്മയോട് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ, നല്ല അർത്ഥത്തിൽ പറഞ്ഞാൽ
ചിലപ്പോൾ ഗൗരവം കൊടുക്കാൻ പറഞ്ഞതായിരിക്കും. ഒരു സങ്കീർത്തനം കൊടുത്തിട്ട് പറഞ്ഞു അത് പ്രഭാതത്തിന് മുമ്പ് അക്ഷരം തെറ്റാതെ തെറ്റാൻ പാടില്ല, അക്ഷരം ചെല്ലുന്നതിനിടയ്ക്ക് തെറ്റിപ്പോയാൽ വീണ്ടും ആവർത്തിക്കണം. ഒരു പക്ഷേ പ്രാർത്ഥനയുടെ ഗൗരവം പറയാൻ വേണ്ടി ചെയ്തതായിരിക്കും. പക്ഷേ ഇത് സ്വീകരിക്കുന്ന ആളുടെ സ്പിരിറ്റ് മാറിപ്പോകും. അതായത് നമ്മളൊക്കെ എത്രയായാലും അക്ഷരം തെറ്റരുതെന്ന് പറയുമ്പം ചെല്ലി ചെല്ലി വരുമ്പം അറിയാതെ, ഉദാഹരണത്തിന് ഈ കുർബാനിലെ പ്രാർത്ഥനകളെ എനിക്ക് അണപ്പാടെ അറിയാം, പക്ഷെ ചിലപ്പോൾ പുസ്തകം മുമ്പിൽ ഇല്ലാതെ വരുമ്പം തെറ്റിപ്പോവും, നമുക്ക് തെറ്റിപ്പോവും. അപ്പോൾ ഈ തെറ്റരുതേ എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അറിയാതെ തെറ്റിപ്പോവും. അതോടുകൂടി അവരുടെ അവർക്ക് ടെൻഷനുമായി ടെൻഷനും. ഇതൊക്കെ കൾട്ടായി പ്രാർത്ഥന ഒരു കൾട്ടായി ഒരു ഒരു അർത്ഥമില്ലാത്ത കർമ്മമായി മാറുന്ന ഒരുപാട് ഇൻസ്റ്റൻസുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളതിനെയെല്ലാം ഭക്തിയായിട്ടും ദൈവപ്രസാദത്തിൻ്റെ മാർഗമായിട്ടും എടുത്തിരിക്കുക. പക്ഷേ അതുപോലെ വേറൊരു കാര്യം, നമ്മൾ ഈ ഭക്തവസ്തുക്കൾ ഒരു കർമ്മമാക്കി മാറ്റുന്നു. ഇപ്പോൾ വെഞ്ചരിച്ച വസ്തുക്കൾ വീട്ടിൽ നാല് മൂലയ്ക്ക് കൊണ്ട് കുഴിച്ചിടുക, നമുക്കൊരു ക്രൂശ രൂപം കുഴിച്ചിടുക, ആ സംരക്ഷണത്തിന്, വീടിൻ്റെ സംരക്ഷണം അത് വ്യക്തികളുടെ സംരക്ഷണത്തിന് വേണ്ടി വീട്ടിനകത്ത് നിന്ന് അസ്വസ്ഥതകളൊക്കെ മാറിപ്പോകും എന്നുള്ളൊരു കാഴ്ചപ്പാട് ചെയ്യുന്നതാണ്. നമുക്കറിയാം കുഴിച്ചിട്ടവൻ എഴുന്നേറ്റ് വന്നതാണ് ക്രൂശിതൻ. അപ്പം അത് പിന്നെയും കണ്ടുവന്ന് കുഴിച്ചിടുന്നവര് ഈ കല്ലിടാൻ പോകുമ്പോഴേ, കല്ലിടാൻ പോകുമ്പോൾ വലിയൊരു മനപ്രയാസമാണ്. ഈ കല്ലിൻ്റെ പുറത്ത് കുരിശ് വരച്ച് വെച്ചിട്ടുണ്ട്, കല്ലിൻ്റെ പുറത്ത് ഒരടയാളമാണ്, അതിനടയാളമാണ്, കുരിശ് മുദ്രപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് കല്ല് വെട്ടി ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ കുഴിക്കകത്ത് സകലവിശുദ്ധരുടെയും കാശുരൂപം, അതെത്ര എണ്ണം ഉണ്ടോ അത്രയും ശക്തി, അതും അത് നമ്മൾ ഒരു കാശുരൂപം എടുത്ത് മാറ്റാൻ അവർ സമ്മതിക്കത്തില്ല. ഇതെല്ലാം കുഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ ഈ കൃപയുള്ള ദൈവസാന്നിധ്യം നമുക്ക് പുറത്തുണ്ടല്ലേ, നമ്മുടെ ഉള്ളിലും ഉണ്ട്. നമ്മൾ വിളിക്കുന്ന കർത്താവ് കയ്യത്തും ദൂരത്തുണ്ട്. നിയമവർത്തന പുസ്തകം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായതുപോലെ ദൈവം ഇത്രയും അടുത്തുള്ളൊരു ജനത വേറെ ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം കൊണ്ട് കുഴിച്ചിട്ട്, അത് ഈ ക്രമത്തിന് കുഴിച്ചിട്ട്, 4 മൂലയ്ക്ക് കുഴിച്ചിട്ട്, കട്ടിലെ കെട്ടിത്തൂക്കിയിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു 3 ജപമാല ഇട്ട് ഒരാൾ 3 ജപമാല കഴുത്തിലിട്ടിട്ട് വന്നിരിക്കുക. അതന്നെ അപ്പം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 3 ഗന്ധ. അപ്പം ഇതൊക്കെ ഒരു മനുഷ്യനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. ശരിക്കും അന്ധവിശ്വാസികൾക്ക് ഇടം കൊടുക്കുക, നമ്മൾ അന്ധവിശ്വാസികൾക്ക് ഇടം കൊടുക്കുക. തന്നെയല്ല, ദൈവത്തെ നിസ്സാരനായി കരുതുക. ഈ 3 ഗന്ധ ഇടുക, ഈ 33 ഈ ക്രമമൊക്കെ നമുക്ക് നല്ലതാണ്. നമ്മളെല്ലാം മടിയന്മാരായതുകൊണ്ട് ഏതാനും ആവർത്തി പ്രാർത്ഥിക്കാൻ, ഒന്ന് പ്രാർത്ഥിച്ച് നിർത്താതിരിക്കാൻ, ഏതാനും തവണ എന്ന അർത്ഥത്തിൽ നമ്മളെ ജ്വലിപ്പിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ മടിയന്മാരായി പോവും. നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് കാണിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ ചില എണ്ണവും ചില നമ്പരും ഒക്കെ നമുക്ക് നല്ലതാണ്. പക്ഷേ അത് സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു കർമ്മമായി ഒരു കൾട്ടായി അത് പതിക്കും. അതാ പ്രശ്നം. പക്ഷേ നാം സൂക്ഷിച്ചില്ലെങ്കിൽ ഇതൊരു പ്യുവർ കൾട്ടായിട്ട് പോകും. തീർച്ചയായും തീർച്ചയായും. അത് അതുപോലെ തന്നെ ഈ ഇപ്പം നമ്മൾ ഉപ്പ് തളിക്കുക, അല്ലെ വീട്ടിന് 4 ചുറ്റും കൊണ്ട് വന്ന് ഉപ്പ് തളിക്കുക, ചില എണ്ണകൾ കൊണ്ട് പൂശുക. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാഴ്ചപ്പാടുകൾ ഇത് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് ഇതുപോലെ ആശയങ്ങൾ, അവർക്ക് തോന്നുന്ന ആശയങ്ങൾ അത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പാടിയ പാട്ടെനിക്ക് പിന്നെയും പാടാൻ തോന്നുന്നു, കർത്താവിൽ നിന്നും കൃപ നേടിയിടുവാൻ എന്തു പ്രാർത്ഥന ഞാൻ ചൊല്ലിയിടണം, അതെത്ര പ്രാവശ്യം ഞാൻ ചൊല്ലിയിടണം. ഇങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മൾ കണക്ക് വയ്ക്കുന്നവരായി പോകുമ്പം അതൊരു നോമ്പിലെ വല്ലാത്ത നോവല്ലേ. ആ നോവും നൊമ്പരവും നിങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടാവട്ടെ. ഈ എണ്ണത്തിനും കർമ്മത്തിനും അപ്പുറം ഇത് പറഞ്ഞു തരുമ്പോഴാണ് ഞാൻ പണ്ടൊരു കാര്യം ഓർക്കുന്നത്. ഒരിക്കലും ഈ ഒരു പണ്ടത്തെ കഥയാണ്, ഒരു പൂജാരി, നിങ്ങൾക്കറിയാവുന്ന കഥയാണ്, പൂജാരി പൂജ ചെയ്യുന്നതിനിടയ്ക്ക് ഒരു പൂച്ച വന്ന് കേട്ടിട്ടുണ്ടോ? മനുവിൽ പൂച്ച വന്നതുകൊണ്ട് തന്നെ പൂച്ച ഈ പൂജയ്ക്ക് തടസ്സം വരാൻ തന്നെ കെട്ടിയിട്ടു. ഈ പൂജാരി പൂജാവസ്തുക്കൾ എടുക്കുമ്പോഴൊക്കെ പൂച്ച വരും, അപ്പം പൂച്ചയെ കെട്ടിയിടും. പിറ്റേ ദിവസം പൂജാരി പൂജ ഈ കുന്തം പൂച്ച വരും, പൂച്ചയെ കെട്ടിയിടും. ഈ പൂജാരി മരിച്ചുപോയി, അപ്പം അടുത്ത പൂജാരി വന്നപ്പം പൂജാരിയുടെ കർമ്മത്തിൻ്റെ ഭാഗമായി ഒരു പൂച്ചയെ കൊണ്ടുവന്ന് കെട്ടിയിടും. കെട്ടിയിട്ടാലേ ഇങ്ങനെ പ്രാർത്ഥനകൾ അറിയാതെ കർമ്മങ്ങളായി കൾട്ടായി മാറുന്നത് ഒരു നോവാണ്. അതിനെ ബ്രേക്ക് ചെയ്യണം, മരിച്ചുയർത്ത മിശിഹായിലേക്ക് എളിമയോടെ നോക്കണം, കുറവുകളെ കർത്താവിൻ്റെ ക്ഷതങ്ങളിൽ കാഴ്ചവെക്കണം. ഈശോ നമ്മളെ രക്ഷിക്കും, വിശുദ്ധരെ നമ്മളെ സഹായിക്കും. ആമേൻ.
നോമ്പിലെ ചിന്തതൻ നോവുകൾ, നോമ്പിലെ ചിന്തതൻ നോവുകൾ, നോമ്പിലെ നോവുകൾ ചെങ്കിൽ നെരിപ്പോടുള്ളവർ ചിന്തിക്കട്ടെ.